നമ്മുടെ റഫ്ന ഇവിടെ ഒരു ഇതുവരെ നമ്മള് റഫ്നെ കണ്ടിട്ടില്ലാത്തൊരു ഗെറ്റപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. കൂടെ പാടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ശരത്താണ്. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. തണലും വെയിലും പുണരും തൊടി മിഴികൾ പായുന്നു കൊതി. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്ന വെറുതേ പടവ. കാത്തിരിപ്പോവിങ്ങനല്ലേ ശരത്തെ, ഒക്കെ കൊള്ളായിരുന്നു. എനിക്കൊരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നീ വാ തുറന്ന് പാടും. അതെന്ത് തുറക്കാൻ എന്താ എടുത്തിട്ടൊരു ബുദ്ധിമുട്ട്? അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് അതിൻ്റെ ആ എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വാക്ക്, ആ വാക്കിൻ്റെ സുഖം നമ്മളിലേക്ക് എത്താണ്ട് പോകും. ആ ഒരു ബസ് ചരണം ഒന്ന് പാടുവോ? തണലും വെയിലും പുണരും തൊടി മിഴികൾ പായുന്നു കൊതി. കേട്ടോ, അതേ ഉള്ളു. പിന്നെ ശരത്തെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ആദ്യത്തെ അഭിനയമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴും ഈ ശരത്ത് എന്താണ് ആ കുട്ടിയുടെ കുറെ പോകുമ്പോ ആ കുട്ടി അടുക്കാതെ ദൂരെ ദൂരെ കറങ്ങിക്കൊണ്ട് പല്ല് തെച്ചു. അല്ല പറയാ, അല്ല ഇതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത എനിക്ക് മാത്രം അങ്ങോട്ട് ക്രഷ് ഉള്ളു. ഇഷ്ടമല്ലാതെ ഒരാളുടെ കൂടെ എന്തിനാ മോളെ പാടിയത്? നീ പോയി പണി നോക്കണമെന്ന് പറഞ്ഞാ പോരെ.